നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയതാ. കാണ്ടമ്മച്ചിക്കൊക്കെ സുഖമാണോ? നീ എന്തോ ഒന്നും അറിയിക്കാതെ നിന്റെ അടുത്ത് വരെ എന്തോന്ന് അറിയിക്കാൻ പിന്നെ നിനക്ക് മറ്റൊരു സർപ്രൈസ് ന്യൂസും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താത്? ഞാൻ ഇനി ഇവിടെ തന്നെ കൂടിയാലോ എന്ന് വിചാരിക്കുക. അത് നല്ല കാര്യമാണ്. അന്യ വീടൊന്നും അല്ലല്ലോ, ചേച്ചിയുടെ വീടല്ലേ? അത് തന്നെ. ഇവിടെ താമസിച്ച് കോളേജിൽ പോവാന്ന് അന്നമ്മച്ച് നിർബന്ധിച്ചപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ അതേപ്പറ്റി ഓർത്തപ്പോ അമ്മച്ചിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് വല്ലാതെ വിഷമം തോന്നി. പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല, നേരെ ഇങ്ങനെ പോന്നു. അപ്പൊ എങ്ങോട്ട് പോകുന്നത് വീട്ടിൽ അറിയാവോ? ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ പോന്നത്. എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കെ, ഞാൻ പോയി ഇത്തിരി കാപ്പി ഇടട്ടെ. ഓടി അപ്പുറത്ത്, ആരെ കണ്ടാലും വായി നോക്കി നിൽക്കും. അപ്പുറത്തോട്ട് വരാൻ നീ വാ, നമുക്ക് മുകളിലേക്ക് പോവാം. ഇതാ നിങ്ങളുടെ ബെഡ്റൂം. ഇതെന്നെടുത്തു? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം സ്റ്റുഡിയോ പോയെടുത്തതാ. നന്നായിട്ടുണ്ട്. ഇതിന്റെ ഒന്ന് രണ്ട് കോപ്പീസ് എനിക്ക് വേണം, കോളേജിലെ ഫ്രണ്ട്സിനെ കാണിക്കാനാ. ഇവിടുന്ന് കോളേജിൽ പോയി പഠിക്കാൻ അമ്മച്ചി പറഞ്ഞപ്പോ നീ എന്നെ കേട്ടില്ലല്ലോ. ഇപ്പൊ എന്നെ പെട്ടെന്ന് എങ്ങനെ തോന്നാൻ? അത് പുതിയ മാറ്റിന് ഞാനുമായിട്ടൊന്ന് തെറ്റി. എന്താ കാര്യം? മിസ്സിന്റെ കാര്യം പറഞ്ഞ് ഉടക്കിയതാ. അവിടുത്തെ ഫുഡൊന്നും രുചിയില്ല, മാത്രമല്ല ഹോസ്റ്റലിൽ പഠിക്കാനൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എത്ര പെട്ടെന്ന് നീ നിന്റെ അഭിപ്രായമൊക്കെ മാറ്റുന്നത്? മാറ്റേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണെന്ന് മാത്രം ചേച്ചി മനസ്സിലാക്കിയാ മതി. പിന്നെ എങ്ങനെയുണ്ട് നിന്റെ അമ്മായിമ്മ? അയ്യോ പഞ്ചപാവാ, എല്ലാവരും നല്ല പ്രകൃതക്കാരാ. ഇത്രയധികം യോജിപ്പുള്ള ഒരു കുടുംബം ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. മോളെ, ഷേലിയെ ചോറിനാ വിളിക്കേ. അവള് കുളിക്കാൻ പറ്റി. ഇനി കൂടുതൽ വേണോന്ന് പറഞ്ഞാൽ ഇച്ചാന് ഞാൻ തരത്തില്ല, ഇത്ര തടി കൂടുതൽ എനിക്കിട്ടോളൂ. ഞാൻ പൂർണ്ണ വളർച്ച എത്തിയ ആളാണ്. അപ്പച്ച, ഈ കറി കൂട്ടി നോക്കിട്ട് പറയണേ, ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇത് അസലായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ലൊരു കറി ഞാൻ കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ല കറി ഞാൻ കഴിച്ചിട്ടില്ല. നാളെ കൊണ്ടോ ഇങ്ങനെ പറയാൻ? അതെ, ഇതിനൊരു സഭയിൽ കൂട്ടാൻ കൊള്ളില്ലെന്നേ. ചീപ്പ് 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 എന്നെ ഒഴിക്കാൻ പറഞ്ഞു എന്റെ പൊന്നെ. അതെന്നെ, കുറെ കൂടെ ഒഴിച്ചോട്. അപ്പച്ച, ഇനി ഇവിടുത്തെ കുക്കിങ്ങിന്റെ ചാർജ് ഞാൻ ഏറ്റെടുക്കാൻ പോവാ. അപ്പൊ മോൾക്ക് കോളേജിൽ പോണ്ടേ? വീട്ടുജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജ് പോ, സമയം കിടക്കല്ലേ. നീ ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അമ്മച്ചി. എന്നാ മോനെ നിന്റെ മുഖം അല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല അമ്മച്ചിക്ക് തോന്നുന്നതാ.
പിന്നെ അമ്മച്ചി ഇന്നലെ നടന്നൊരു സംഭവം കൂട്ടേ. അയ്യോ തലവേദന. എന്റെ വേളാങ്കന്റെ മാതാവേ, എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റിയാ ഞാൻ പൊന്നോണ്ട് റോഡു. എന്റെ മോളെ, ഈ മാസം ഇവള് നേരുന്ന 15-ാമത്തെ നേർച്ചയായത്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇവളിങ്ങനെ നേർച്ച നേർന്ന അവസാനം ഞാൻ വേളാങ്കന്നി മാതാവിന്റെ തിരുമുറ്റത്തെ എന്ന് പിടിച്ചെടുക്കേണ്ട വരും. അതന്നെ എന്റെ. ബീന ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ. ഈ വീടിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം അമ്മച്ചിയാ. അങ്ങനെയൊന്നും ഇല്ല മോളെ, എല്ലാം കർത്താവിന്റെ അനുഗ്രഹമാ. ചിലപ്പോ എനിക്ക് അമ്മച്ചിയെ കാണുമ്പോ ഭയങ്കര അസൂയ തോന്നും. അതെന്തിനാ? അല്ല, ഈ പ്രായത്തിൽ അമ്മച്ചിക്ക് ഇത്രയും സൗന്ദര്യമാണെങ്കിൽ ചെറുപ്പത്തിൽ എന്നാ സൗന്ദര്യമായിരുന്നിരിക്കും. ഒന്ന് പോവട്ടെ. എന്റെ പൊന്നമ്മച്ചിയും ഞാൻ പുകഴ്ത്തുമല്ല, എനിക്ക് തോന്നുന്ന കാര്യം ആരാന്ന് വെച്ചാല് ഞാൻ മുഖത്ത് നോക്കി പറയും. വേണ ചേച്ചിയോട് വെച്ച് നോക്കിയേ. അല്ലേ അന്നക്കുട്ടിയെ, അമ്മച്ചി അന്നക്കുട്ടി വിളിക്കണ്ട. അപ്പച്ചന് ഏതാണ്ട് മേടിക്കാൻ പോയി തോന്നുന്നു. അപ്പച്ചന് മേടിക്കാനോ? എന്തിനാ അമ്മച്ചി തിരക്കുന്നേ? അല്ല, തേങ്ങ എടുത്തൊന്ന് തിരുമായിരുന്നു. അടുക്കളയിൽ എന്തോരം പണി കിടക്കുന്നു, നേരെ ഉച്ചയായി. മോളെ ആ ഫോണൊന്ന് നോക്ക്. ഈ അന്നക്കുട്ടി ആളെങ്ങനെ അമ്മച്ചി? അയ്യോ പാവം പെണ്ണ, ഇച്ചിരി ബഹളക്കാരിയാണെന്നേ ഉള്ളൂ. എന്നാ ചോദിച്ചെ? അല്ല അതൊക്കെ ശരിയാ, എന്നാലൊരാളും തരൊക്കെ ഇല്ലയോ. അല്ല അപ്പച്ചനാണേലും പെണ്ണിന്റെ ചിലപ്പോഴത്തെ മട്ടും ഭാവമൊക്കെ കണ്ട എനിക്ക് വെറുതെ തോന്നുന്നായിരിക്കും. ഇതാവുന്നെ അന്നക്കുട്ടി. അന്നക്കുട്ടി എപ്പോഴും ഈ ചാട്ടയും കൊണ്ടുവന്ന് കൊടുക്കാറ്? ഇത് ചെറുപ്പത്തിലേറ്റ് ശീലിച്ചതാ. ഇങ്ങോട്ട് വന്നേ. എന്നാത്തിനാ ഇനി വന്നേ? കാര്യം പറയട്ടെ. ഇനി ആരെങ്കിലും ഇവിടെ ഇരിക്കെ? ഇതെന്തോ ഇവിടെ ഇരിക്കാൻ. അന്നക്കുട്ടി ഇത്ര ചെറുപ്പമല്ലേ, കാണാൻ എന്തൊരു ഗ്ലാമറാ. ഒരു പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിങ്ങി വന്നാ അന്നക്കുട്ടിയെ കാണാൻ വളരെ ഭംഗിയായിരിക്കും. അയ്യോ അതൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ തയ്പ്പിച്ചിട്ടില്ല. അതിനെന്താ, ഞാൻ ഒരെണ്ണം തരാല്ലോ. അയ്യോ വേണ്ട. അയ്യോ കുഞ്ഞു വേണ്ട മാതിരി, എനിക്ക് ദേഷ്യം വരുവേ. ദാ ഇങ്ങോട്ട് നോക്ക്. നോക്കാൻ? അയ്യോ അയ്യോ എനിക്ക് നോക്കണ്ട. നോക്ക് അന്നക്കുട്ടി, എനിക്ക് ദേഷ്യം വരും കേട്ടോ, ഒന്ന് നോക്കിയേ. അയ്യോ ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടോ. അമ്മച്ചി വഴക്ക് പറയൂ. അമ്മച്ചി ഒന്നും പറയല്ല, ഞാനേ പറഞ്ഞിട്ടുണ്ട് വരാൻ. അപ്പൊ നിന്റെ പേടിയാകുന്നു. ആരൊന്നും പറയല്ല അന്നക്കുട്ടി, ചെല്ല്. അന്നക്കുട്ടി ഇത് ഇട്ടോണ്ട് പുറത്തിറങ്ങി നടക്കരുത്, ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവേ. ഓ ഈ ഷേർലി കുഞ്ഞിനെ കൊണ്ട് എനിക്ക് മേല. അപ്പച്ചി അത് ഇവിടെയൊക്കെ ആയി. ഇനി ഉണ്ടാ ഞാൻ തിരിച്ചു തരാം. കർത്താവേ, ഇതാരോ വന്നിരിക്കുന്നതോ കേട്ടപ്പച്ച. അയ്യോ കൊള്ളാവോ? കൊള്ളാവൊന്നു അപ്പച്ച, വളരെ നന്നായിട്ടില്ലയോ. അയ്യോ ഇതാരാത്, അന്നക്കുട്ടിയുടെ അനിയത്തിയോ? മനുഷ്യൻ ഇങ്ങനെ ഭംഗി വയ്ക്കൂ. അന്നക്കുട്ടി ഇതൊന്ന് പിടിച്ചേ. ഇതെന്തോ പിടിച്ചേ, ഞാൻ ഇപ്പൊ വരാം. കുഞ്ഞ ഇതെന്തിനാ? നോക്കി നിന്നാ നിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. അമ്മച്ചിയും ചേച്ചിയൊക്കെ ഇവിടെ ഇരിക്കുമായിരുന്നോ? വേറെ ആരാ അവിടെ ഇരിക്കുന്നത്? വേറെ ആരാ? അല്ല അപ്പച്ചന്റെ മുറി ഭയങ്കര ചെറിയ സംസാരമൊക്കെ കേൾക്കുന്നു. ചെറിയ സംസാരം ആരാ? ഓ ഞാൻ പോയി നോക്കിയിട്ട് വരാം. അതെ നീ പൊങ്ങാൻ വേണ്ടി പറയല്ല, നീ ആകെ കൂടി ഒതുങ്ങി ഒരു സുന്ദരി ആയിട്ടുണ്ട്. സത്യമാവലി. പിന്നെ രണ്ടടുത്ത് കൂടി ഒന്ന് ഞാൻ കണ്ടു. തലേമയാ വരുതട്ടാ. എനിക്ക് ഈ മുണ്ടും ചട്ടിയെടുത്ത പിശാശുക്കളെ കാണുന്നതേ ഇഷ്ടല്ല. അയ്യോ ഈ മുതലാളിയുടെ കാര്യം, ഇതെങ്ങനെ ഏലിക്കുട്ടി ഒന്ന് കണ്ടാ മതി, പിന്നെ തുടങ്ങില്ലേ ബഹളം. അതുകൊണ്ടല്ലേ അമ്മച്ചി ഇല്ലാത്ത തക്കം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. പോയിക്കോടെ ഉള്ളതാ. ഇല്ല ഞാൻ ചെയ്തോളാം മോലാലി. വേണ്ട നീ പോക്കോ. അമ്മച്ചി ഈ ഡ്രസ് എനിക്ക് ചേർച്ചയുണ്ടോ? നിന്നെ ആര് പറഞ്ഞു വേഷം കേട്ടാ? ഓ പാവാടയും ബ്ലൗസ് ഇട്ട് കൊച്ചാണോ നോക്കുകയാണോ? ആരെയാ കാണിക്കാനാണ് ഇപ്പോഴങ്ങോട്ട് എഴുന്നള്ളിയത്? അയ്യോ ഷേർലിക്കുഞ്ഞു വന്നതാ, ഇത് ഇട്ടിട്ട് എനിക്ക് നല്ല ചേർച്ചയില്ലേ മച്ചി. ഓ ചോർച്ച, മര്യാദയ്ക്ക് അഴിച്ചിട്ട് വെച്ച് ചട്ടയം മുണ്ട് എടുത്ത് കൊടുത്തോണം. എടാ ഇതല്ല കൂട്ട്, മുതലാളി പറയുന്നു ഇത് ഇടാൻ, അമ്മച്ചി പറയുന്ന ചട്ടയം മുണ്ട് ഇടാ, ഞാൻ ആര് പറയണ കേക്കണം. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ദിവസവും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന്. ആരെ കൊണ്ട് പറ്റും, വല്ലപ്പോഴൊക്കെ ചെയ്യും. ഏലിക്കുട്ടിയും ബീനിയും പള്ളി പോയിട്ട് വന്നിട്ടില്ലേ?
ഇല്ല. തങ്കച്ചന് തോയച്ചനും അവരെണീറ്റില്ലെന്ന് തോന്നുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉറക്ക കുടിശ്ശി തീർക്കായിരിക്കും. അപ്പച്ച, അന്നക്കുട്ടി അപ്പച്ചനോട് എന്തെങ്കിലും ചോദിച്ചിരുന്നോ? അതെന്താ, അവൾ എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു? അല്ല അപ്പച്ച, അതല്ല അപ്പച്ച, അന്നക്കുട്ടിയുടെ ഒരു കൂട്ടുകാരുടെ കല്യാണോ ഒരു സാരി മേടിച്ചു കൊടുത്തേക്കാവെന്ന് അന്നക്കുട്ടി മുമ്പേ ഏറ്റിരുന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ അത് മേടിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക. അപ്പച്ച, അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു അപ്പച്ചന്റെ കയ്യിൽ നിന്ന് മേടിച്ചു തരാമെന്ന്. ഒരു സാരി വേണമെങ്കിൽ ഞാൻ കടയിൽ നിന്ന് എടുത്തു കൊടുക്കുമായിരുന്നല്ലോ, അതിനെന്തിനാ അവള് കരയണേ? സാരി ഒന്നും കൊടുക്കണ്ട അപ്പച്ച, ഒരു 1200 രൂപ ഞാൻ കൊടുത്തേരെ. അവക്ക് ഇഷ്ടമുള്ള അവളെ മേടിച്ചോട്ടെ മേടിച്ചോട്ടെ. ഇനി ഒരു സാരി കൊടുത്തില്ലെന്ന് വെച്ച് അവളുടെ കൂട്ടുകാരുടെ കല്യാണം ഒന്നും മുടങ്ങണ്ട. ഉം ഉം ഉം